കുഞ്ഞുനാൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റോട് നോക്കിക്കൊണ്ടിരുന്ന കാര്യമാണ് എപ്പിക് സ്റ്റോറീസ്, അതായത് മഹാഭാരത രാമായണ എന്നുള്ള കഥകൾ സിനിമയാക്കി മാറ്റുമ്പോൾ നമ്മൾ നമ്മളറിയാതെ തന്നെ അതിലോട് ഇൻട്രസ്റ്റ് ചെലുത്തുകയായിരുന്നു. കാരണം വളരെ സിമ്പിളാണ്, അതിലുണ്ടായിരുന്ന ആക്ഷൻ സീക്വൻസ് ഒരിടത്ത് നമ്മൾ കാണാത്ത, ഒരിക്കൽ പോലും നമ്മൾ ചിന്തിക്കാത്ത തരത്തിലുള്ള ആക്ഷൻ സീക്വൻസ് ആണ് അതിൽ കാണിച്ചുകൊണ്ടിരുന്നത്. അമ്പ് ആകാശത്തിലോട് ഉയർത്തി വിടുമ്പോൾ അത് തീയായിട്ടും മഴയായിട്ടും ഇടിമിന്നലോട്ടൊക്കെ മാറുന്നത് നമ്മളെല്ലാവരും കണ്ട ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം സത്യമാണോ? ഇതെവിടെ നിന്നാണ് ഈ ടെക്നിക്സ്? ശരിക്കും പറഞ്ഞാൽ ദൈവങ്ങൾ ആരാണ്? നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത തരത്തിലുള്ള ടെക്നോളജി അവരുടെ കയ്യിലുണ്ടല്ലോ, അവരാരാണ്? ഗ്രീക്ക് പുരാണത്തിൽ പറഞ്ഞു വയ്ക്കുന്ന സിയൂസ് യുദ്ധത്തിൻ്റെയും കടലിൻ്റെയും ദൈവങ്ങളായ പലയധികം ദൈവങ്ങൾ, സത്യം പറഞ്ഞാൽ ഇവരൊക്കെ ആരാണ്? ഇവരൊക്കെ ദൈവങ്ങളാണോ അതോ മറ്റെന്തെങ്കിലുമാണോ? അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതാണ് എൻ്റെ ലോകം. ഐ ആം ബോബി. സിയൂസ് എന്ന് പേര് കേൾക്കാതായിട്ട് നമ്മൾ ആരും തന്നെ കാണത്തില്ല. കാരണം നമ്മൾ എല്ലാവരും കേട്ട ഒരു പേരാണ് സിയൂസ്. ഗോഡ് ഓഫ് ഗോഡ്സ്, ഗോഡ് ഓഫ് തണ്ടർ എന്നൊക്കെ നമ്മൾ പലരും വിശേഷിപ്പിച്ച ദേവനാണ് സിയൂസ്. സിയൂസിൻ്റെ ഏറ്റവും വലിയ പവർ എന്ന് പറയുമ്പോൾ സിയൂസിനെ കയ്യിൽ ഒരു ഇടിമിന്നൽ എപ്പോഴും കാണാറുണ്ട്. കാരണം അദ്ദേഹം ഇടിമിന്നലിൻ്റെ ദൈവമാണ്. ഇന്ന് പലരും അത് ഒരു സാങ്കല്പിക ദൈവമെന്ന് പറഞ്ഞാലും ഇന്നും പലരും അതിനെ വിശ്വസിച്ച് പോകുന്നുണ്ട്. അതൊരു സാങ്കല്പിക ദൈവം എന്ന് പറയാൻ വരട്ടെ, നിങ്ങൾ ഇന്നു വരെ കേട്ടിട്ടില്ലാത്ത ഒരു പ്രൂഫുണ്ട് അതിന്. സിയൂസ് ഒരു ഏലിയനാണ് എന്ന് പല റിസർച്ചും പറഞ്ഞു വെക്കുന്നുണ്ട്. വിശ്വസിക്കാൻ തന്നെ കുറച്ച് പ്രയാസമാണെങ്കിലും ഇത് നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ. ഒരു കൺട്രോൾ ഇല്ലാത്ത കാറ് എങ്ങനെ പോകുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് തന്നെയാണ് മനുഷ്യനും സംഭവിച്ചത്. ഒരു കൺട്രോൾ ഇല്ലാത്ത മനുഷ്യൻ എന്തൊക്കെ ചെയ്തു കൂട്ടും എന്ന് അറിയാവുന്ന ഏലിയൻസ്, അതായത് മനുഷ്യനെ കൺട്രോൾ ചെയ്യുന്നത് ഏലിയൻസ് ആണെന്ന് വരെ റിസർച്ചർമാർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഒരു കൺട്രോൾ ഇല്ലാത്ത മനുഷ്യൻ എന്തൊക്കെ ചെയ്തു കൂട്ടും എന്ന് ഏലിയൻസിന് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കെല്ലാവർക്കും ഒരു കൺട്രോൾ നൽകാനായിട്ട് ഏലിയൻസ് ദൈവമെന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് സ്വീകരിക്കുകയാണ്. ഇപ്പൊ പോലും ഒരു കാര്യത്തിന് വേണ്ടി ഓടുകയാണ് മനുഷ്യൻ. താനാണ് ഫസ്റ്റ്, താനാണ് എല്ലാത്തിലും ഒന്നാമത് എന്ന് കാണിക്കാനായിട്ട് ഓടുകയാണ് മനുഷ്യൻ. ഒരു ഓട്ടമത്സരം എടുത്താലും അതുപോലെ തന്നെ ഒരു ക്വിസ് കോമ്പറ്റീഷൻ നടത്തിയാലും എന്തിന്, ഒരു ഇന്റർനെറ്റിലോട്ട് എന്തെങ്കിലും സെർച്ച് ചെയ്യാൻ വിട്ടാൽ പോലും താൻ ആദ്യം എല്ലാത്തിനും ഉത്തരം കണ്ടെത്തണം അല്ലെങ്കിൽ താൻ ആദ്യം എല്ലാം ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതേ ഉള്ളൂ മനുഷ്യൻ. കാരണം ജയം അല്ലെങ്കിൽ ഒന്നാമത് എന്നുള്ളത് എല്ലാത്തിനും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. സോ മനുഷ്യർ തമ്മിൽ അടിച്ച് മരിച്ചാൽ അവർക്ക് എക്സ്പെരിമെൻ്റ് ചെയ്യാനായിട്ട് ഒരാളില്ലാതെ വന്നാലോ എന്ന് തീരുമാനിച്ച അവർ ഇവർക്കെല്ലാവർക്കും സുപ്പീരിയറായിട്ട് ഒരു പവറിനെ നിയമിക്കുകയാണ്. അതാണ് ദൈവം. നമുക്ക് അറിവില്ലാത്ത കാര്യത്തിന് നമുക്ക് ഇന്നും ഭയമാണ്. സോ അവരെ എല്ലാവരെയും കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു സുപ്പീരിയർ പവേഴ്സ്, ഗോഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അവിടെ വരികയാണ്. ഇതാണ് റിസർച്ച് പറയുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എടുക്കുകയാണെങ്കിൽ, നമ്മൾ മഹാഭാരതവും രാമായണവും എല്ലാം വളരെയധികം കേട്ടിട്ടുള്ള ഒരു കഥയാണ് മഹാഭാരതവും രാമായണവും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞുനാൾ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ട ഒരു കാര്യമാണ് അതൊക്കെയെല്ലാം. നമ്മൾ സിനിമയിലെല്ലാം കണ്ടപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതും അതൊക്കെ തന്നെയാണ്. കാരണം അതിലൂടെ ആക്ഷൻ സീക്വൻസ്, ഒരു അമ്പ് ആകാശത്തിൽ ഇടുമ്പോൾ അത് ഉയർന്ന് പൊങ്ങുമ്പോഴത്തേക്കും അത് തീയായിട്ട് മാറുന്നത് നമ്മളെല്ലാവരും കണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അതെല്ലാം സംഭവിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഇറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇത് തന്നെയാണ് റിസർച്ചർമാരെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കാനായിട്ട് വച്ചത്. ചിന്തിച്ച് 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 അവസാനം അവർ എവിടെ എത്തിയെന്ന് ചോദിക്കുമ്പോൾ ഒരു വലിയ കൺക്ലൂഷനിൽ എത്തുകയാണ്. അതാണ് ഏലിയൻസ്. അന്നത്തെ മനുഷ്യർക്ക് അറിവില്ലായിരുന്നു എന്താണ് മാജിക്, എന്താണ് ടെക്നോളജി, എന്താണ് ഈ കാര്യങ്ങളെന്നൊന്നും അവർക്കറിയില്ല. അവരിൽ നിന്ന് എവോൾവ് ആയതാണ് നമ്മളെല്ലാവരും. സോ നമ്മളിപ്പോഴത്തെ കാലത്തുള്ള ടെക്നോളജി വെച്ച് നമുക്ക് ചില കാര്യങ്ങൾ ഇത് മാജിക്കാണെന്ന് മറ്റുള്ളത് ടെക്നോളജി ആണെന്ന് കണ്ടുപിടിക്കാനുള്ള കഴിവ് നമുക്കുണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് ടെക്നോളജി ഒന്നുമില്ലാത്ത കാലത്ത് ആരെന്ത് കാണിച്ചാലും ഭയന്ന് പോകുന്ന അല്ലെങ്കിൽ പേടിച്ച് അവരെ അനുകരിക്കാൻ ശ്രമിക്കുന്നവരായിരുന്നു മനുഷ്യരെല്ലാവരും. സോ അന്ന് കാലത്ത് അന്നുള്ള ഏലിയൻസ് മനുഷ്യന്മാരുടെ രൂപത്തിൽ വന്ന് പലയധികം ടെക്നോളജി ഉപയോഗിച്ച് പരസ്പരം അടികൂടിയപ്പോൾ ഇതെല്ലാം കണ്ടു നിന്ന മനുഷ്യർ അവർക്കിട്ട ഒരു പേരാകാം ദൈവം എന്ന് പലരും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഡൈനാമിക് ലിഫ്റ്റ് ഇല്ലാതെ ഒരു ഹെലികോപ്റ്റർ ഒരിക്കലും ഉയരത്തില്ല, ഒരു റൺവേ ഇല്ലാതെ ഒരു പ്ലെയിൻ ഒരിക്കലും ഉയരത്തില്ല. പക്ഷെ ഇതൊന്നുമില്ലാതെ പണ്ട് കാലങ്ങളിൽ വെറും ഒരു പേടകം എങ്ങനെയാണ് ആകാശത്തോട് കുതിച്ചുയർന്നതെന്ന് ഇന്നത്തെ കാലത്ത് റിസർച്ചർമാർ ചിന്തിച്ചപ്പോഴാണ് അവർക്ക് ഇനിയൊരു കാര്യം കൂടെ മനസ്സിലായത്. ഒരു റൺവേ, ഒരു ഡൈനാമിക് ലിഫ്റ്റ് ഇല്ലാതെ ഒരു യുഎഫ്ഒ പറന്നു പോകുന്നത് പല വീഡിയോസിലും അവർ കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ തന്നെ പെൻറ്റ് പുറത്തു വിട്ട ഒരു വീഡിയോയിൽ യുഎഫ്ഒയുടെ ഫാസ്റ്റും അതുപോലെ തന്നെ അത് പൊങ്ങുന്നതൊക്കെയുള്ള എല്ലാ എവിഡൻസും അവർ കാണിച്ചിട്ടുണ്ട്. സോ അന്നത്തെ പേടകം എന്തുകൊണ്ട് ഏലിയൻസിന്റെ ഒരു വാഹനമായിക്കൂടാ എന്ന കോൺസെപ്റ്റും അവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഹൈഡ്രജൻ ഫ്യൂവൽ ഉപയോഗിച്ച് റോക്കറ്റ് ആകാശത്തിലോട് കുതിച്ചു വരുമ്പോൾ അതിലുണ്ടാക്കുന്ന തീ ഒരിക്കലും അണഞ്ഞു പോകുന്നില്ല. കാരണം അത് ഇന്നത്തെ ടെക്നോളജി ആയിരുന്നു. സോ അന്ന് കാലത്ത് ഏലിയൻസ് ഉപയോഗിച്ച ടെക്നോളജി ഉപയോഗിച്ച് ഒരു അമ്പ് ആകാശത്തോട് വിട്ടാൽ അത് ഉറപ്പായിട്ടും ആകാശത്തോട് പോകുമ്പോൾ അതിനെ തീ അണയണം എന്ന് പോലുമില്ല. എല്ലാ മതങ്ങളും വ്യത്യസ്തരാണ്. അവർക്ക് അവരുടേതായ കുറച്ച് കൾച്ചേഴ്സുണ്ട്, സംസ്കാരങ്ങളുണ്ട്.
പക്ഷേ അവരെല്ലാത്തിലും പറഞ്ഞു വയ്ക്കുന്ന ഒരേ ഒരു സുപ്പീരിയർ പവർ മാത്രമേ ഉള്ളൂ ഗോഡ്. എല്ലാവരും വിശ്വസിക്കുന്ന ഒരേ ഒരു സുപ്പീരിയർ പവർ മാത്രമേ ഉള്ളൂ ഗോഡ്. ഇവരെല്ലാം കണ്ട ഈ കാര്യങ്ങൾ പല അധികം മതങ്ങളായിട്ട് മാറി ഇവരെല്ലാം എഴുതി വച്ചതായിരിക്കുമോ ഈ ഗോഡ് എന്നുള്ളതെന്ന കോൺസെപ്റ്റ് എന്ന് പല റിസർച്ചർമാരും ഇപ്പോഴും പറഞ്ഞു വയ്ക്കുന്നു. ഇനി ഏറ്റവും കുറച്ച് ക്രേസി ആയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ എല്ലാ മതപുസ്തകത്തിലും എല്ലാത്തിലും പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്, രണ്ടാം വരവ്. അവർ പിന്നെയും തിരിച്ചു വരുമെന്ന് അവർ അതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിന് സയൻസ് പറയുന്ന എവിഡൻസ് നിങ്ങൾ കേൾക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ നെഞ്ചിഴി കൂടും. കാരണം രണ്ടാം വരവ് അല്ലെങ്കിൽ ഇനി അവർ വരുന്ന ആ വരവ് അതുകൊണ്ട് അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ സയൻസ് പറഞ്ഞ കാര്യം ഇങ്ങനെയായിരുന്നു, മനുഷ്യന് ചിന്തിക്കാനുള്ള കപ്പാസിറ്റി വളരെ അധികമാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവരുടെ എണ്ണം എല്ലാം കുറഞ്ഞു, അതുപോലെ തന്നെ സയൻസിൽ വിശ്വസിക്കുന്നവരുടെ എണ്ണം കൂടുകയാണ്. ഈ സമയത്ത് ടെക്നോളജി ഒരിക്കലുമില്ലാത്ത ഒരു ഹൈപ്പ് കീപ്പ് ചെയ്യുകയാണ്. കാരണം 15 വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ വെറും ഒരു സാധാരണയായിട്ടിരുന്ന ആൾക്കാർ, അതേ 15 വർഷങ്ങൾക്ക് ഇപ്പുറം നമ്മുടെക്കുള്ള ടെക്നോളജി ആർക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കാരണം ഇപ്പോഴും ഹിഡൻ ആയിട്ടുള്ള കുറച്ചധികം ടെക്നോളജീസ് നമ്മുടെ കയ്യിലുണ്ട്. അത് പുറത്തു പറഞ്ഞാൽ ഒരുപക്ഷെ ജീവന് തന്നെ ആപത്തേക്കാമെന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും ആ ടെക്നോളജി ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഇനി ഒരു 100 വർഷം കഴിഞ്ഞാൽ ഇതേ പോക്ക് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ടെക്നോളജിയിൽ ആരും പ്രതീക്ഷിക്കാത്ത അത്ര ഉയരത്തിൽ നമ്മളെത്തും. സോ നമ്മളും ഏലിയൻസും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് ടെക്നോളജികൾ തമ്മിലുള്ള ഡിഫറൻസ് കുറയുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് ഒരാളില്ലാതെ വരും. അതായത് നമ്മളും അവരും തമ്മിൽ ഈക്വലൻ്റ് ആകുമ്പോൾ അവർക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരും. സോ ഈ സമയങ്ങളിൽ ഒരുപക്ഷെ അവർ വന്ന് നമ്മളെ സ്റ്റോപ്പ് ചെയ്തേക്കാം, നമ്മളെ ടെക്നോളജി നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തേക്കാം. ഇതാണ് അവർ പിന്നെയും വരും എന്ന് പല പുസ്തകങ്ങളിലും എഴുതി വെച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ആർക്കും തന്നെ അറിയത്തില്ല. പലരും പറയുന്നു അവർ ദൈവമുണ്ടെന്ന്, പലരും പറയുന്നു ദൈവമില്ല. നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്? ഈ ആഴ്ച നമ്മൾ ഏലിയൻസിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ദൈവത്തിൽ വിശ്വസിക്കത്തുള്ളൂ. കാരണം നമ്മൾ ഇന്ന് അറിയാത്ത പല കാര്യങ്ങളും പല പുസ്തകങ്ങളിൽ എഴുതി വെച്ചതാണ്. ഇന്ന് നടക്കുന്ന പല സംഭവങ്ങളും പുസ്തകത്തിൽ എഴുതി വെച്ചതാണ്. പക്ഷേ ഇതിനെക്കുറിച്ചും ഞാൻ റിസർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഫ്യൂച്ചർ പ്രവചിക്കാനുള്ള ശേഷിയില്ലാത്ത ഏലിയൻസ് ഒന്നുമില്ലെന്നാണ് പറയുന്നത്. കാരണം നമ്മളിപ്പോൾ കാണുന്ന പല ടൈം ട്രാവലേഴ്സും നോഹ അങ്ങനെ പല അധികം ടൈം ട്രാവലേഴ്സും ഏലിയൻസ് എന്ന് വരെ വിശേഷിപ്പിക്കുന്ന റിസർച്ചർമാരുണ്ട്. സോ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന അവർക്ക് ഇപ്പോൾ നടക്കുന്ന കാര്യം പറയാനാണോ വളരെയധികം പ്രയാസം. സോ ഇതെല്ലാം എന്താണെന്ന് എനിക്ക് പോലും കറക്റ്റായിട്ട് മനസ്സിലാകുന്നില്ല. ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഇതിനേക്കാളും വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഇൻഫർമേഷൻ ഈസ് വെൽത്ത്, എന്റർടൈൻമെന്റ് ഈസ് ഹെൽത്ത്, സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. ഐ തിങ്ക് ഇറ്റ്സ് എൻ എയർക്രാഫ്റ്റ്. ബൈ. I should fuck her in the best, yeah.